വെൽക്കം ബാക്ക് ടു എസ് പി ഫോട്ടോയ്ക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ഫസ്റ്റ് ടി ട്വൻ്റി മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇഞ്ചുറി അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫൈനലായിട്ട് ഒരു ഡെമോ ടീമും കൂടെ ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസിയും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സ് ആരാ ബോൾ ചെയ്യുക, ഈ ഒരു പിച്ച് കണ്ടീഷൻ, പിന്നെ സ്പിന്നേഴ്സിനാണോ പേസ് ബോളേഴ്സിനാണോ ഒരുപാട് വിക്കറ്റ് കിട്ടുക എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും, ആ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മാച്ച് നടക്കുന്നത് 24 February കറക്റ്റ് 7 PM, അതായത് നാളെ അല്ലെങ്കിൽ ഇന്ന്. ഓക്കെ, അപ്പോൾ 24 February 7 PM മത്സരം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ഫസ്റ്റ് ടി ട്വൻ്റി ആണ്. നമ്മൾ ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരങ്ങളൊക്കെ കണ്ടു, 5 runs, അതിൽ എങ്ങാണ്ടോ ഒരെണ്ണോ ജയിച്ചിട്ടില്ല തോന്നുന്നു, ശ്രീലങ്ക ജയിച്ചിട്ടേ ഇല്ല, എല്ലാം തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഫോം ഔട്ടായിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടി ട്വൻ്റിയിലെങ്കിലും അവർക്ക് ജയിക്കണമെന്ന് നല്ലൊരു ഇതുണ്ടാവും, അപ്പം അവർ നന്നായി കളിക്കാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഏതൊരു ടീമിനെയും തള്ളിപ്പറയാൻ പറ്റത്തില്ല. ശ്രീലങ്ക ടീമൊക്കെ അടിപൊളി ടീമാണ്. ഹാസരംഗ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് ആ ഒരു ടീമിനെ അത്രയും എയറിലോട്ട് കൊണ്ടുവന്ന്. ഇപ്പോൾ കറൻ്റ്ലി നല്ല ഹൈലി ഫോമായിട്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ചമേര. ഓക്കെ, ഒരുപാട് വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ ഓസ്ട്രേലിയയുടെ കൂടെ കളിച്ചപ്പോൾ കണ്ടാണ് നമ്മൾ ഒരുപാട് വിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമിൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് അത്രയും വിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യ ബെസ്റ്റ് എന്താണെന്നൊന്നല്ല, ഇന്ത്യ വേറെ. ഓക്കെ, അപ്പോൾ നമുക്ക് പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ലക്നൗവിലുള്ള ഒരു പീച്ചാണ്, സോറി പീച്ചല്ല, പിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്കോർ വരുന്നത് 170. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈക്വൽ ഈക്വൽ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഐ തിങ്ക് ഇപ്പോൾ ഇതൊരു ടി ട്വൻ്റി ആയതുകൊണ്ട് എൻ്റെ ഒരു ഓപ്ഷൻ പ്രകാരം ഇതൊരു ഫാസ്റ്റ് ബോളേഴ്സിനും കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരിക്കും, സ്പിന്നേഴ്സിനും അനുകൂലമാണ്. അപ്പോൾ രണ്ട് പേരെയും ഉറപ്പായിട്ടും ഒഴിവാക്കാതെ എടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ട് സ്പിന്നേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളർ രണ്ട് സ്പിന്നർ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പക്ഷേ സ്പിന്നേഴ്സ് മസ്റ്റാണ്. ഓരോ ടീമിനും സ്പിന്നിങ് അതായത് സ്പിൻ ബോളേഴ്സ് ആയിട്ട് തന്നെ കുറച്ച് പേരെ ഇറക്കുമല്ലോ, അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ചഹാൽ, ഇപ്പോൾ ശ്രീലങ്കയിലാണെങ്കിൽ തീക്ഷ്ണ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. അതുപോലത്തെ പ്ലെയേഴ്സിനെയൊക്കെ മസ്റ്റ് പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇഞ്ചുറി അപ്ഡേറ്റ്, അതായത് നമ്മുടെ സൂര്യകുമാർ യാദവും ദീപക് ചഹാറും ഈ ഒരു മത്സരം കളിക്കുന്നില്ല, ഡ്യൂ ടു ഇഞ്ചുറി ആണ് കേട്ടോ, ഇഞ്ചുറി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹാസിരംഗയാണെങ്കിൽ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് സീനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബാറ്റിങ്ങിനും ബോളിങ്ങിനും സപ്പോർട്ടീവാണ്. 170 കൂടുതലും ടോസ് കിട്ടിയ ഫസ്റ്റ് ബോളിങ് ചൂസ് ചെയ്തിട്ടുള്ളൂ, പ്രോബബ്ലി അതാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഫസ്റ്റ് ബോളിങ് നമ്മുടെ ശ്രീലങ്കയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് മിഡിൽ ഓവേഴ്സ് കവർ ചെയ്യുന്ന ബോളേഴ്സിനെ കവർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജഡേജ ഉണ്ട്, മസ്റ്റ് പിക്കാണ്, ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷനൊക്കെ ആയിരിക്കും നമ്മുടെ ജഡേജ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് നോക്കാം. ഗെയ്ക്വാഡ്, ഇഷാൻ കിഷൻ, രോഹിത് ശർമ, ഈ ഒരു ഓർഡർ ആയിരിക്കും കേട്ടോ കൂടുതലും ബാറ്റിംഗ് ഓർഡർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഗെയ്ക്വാഡ്, ഇഷാൻ കിഷൻ, രോഹിത് ശർമ, ശ്രേയസ് അയ്യർ, വെങ്കടേഷ് അയ്യർ, ദീപക് ചൂഡ, സോറി ഹൂഡ ഓർ സഞ്ജു സാംസൺ, കൂടുതലും ഹൂഡയായിരിക്കും കളിക്കാൻ ചാൻസ്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഹർഷ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, ജാസ്പിൻ ബൂംബ്ര, അതുപോലെ തന്നെ രവീന്ദ്ര ചഹാൽ, ഒക്കെ ഇത്രയും പേരാണ് നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിലുള്ളത്. അതേസമയം നമ്മുടെ ശ്രീലങ്കൻ സ്ക്വാഡിലോട്ട് കിടക്കുമ്പോൾ നിസരംഗ, ഗുണ്ടലക്ക, സോറി, അതുപോലെ തന്നെ കുശാൽ, കെ മെൻഡിസ്, അതുപോലെ തന്നെ അശലങ്ക, ചണ്ടിമാൽ, വിക്കറ്റ് കീപ്പറാണ് നമ്മുടെ ഷനക, അതുപോലെ തന്നെ കരുനാട്ടെ, ചമേര, തീക്ഷ്ണ, വെണ്ടർസി, അതുപോലെ തന്നെ ലഹരു കുമര, എൽ കുമര. അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ബോളേഴ്സായിട്ടുള്ള ബോളേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. കരുനാട്ടെ, അതുപോലെ തന്നെ ചമേര, അതുപോലെ തന്നെ കുമര, ഇവരൊക്കെ ഫാസ്റ്റ് ബോളേഴ്സാണ്. അപ്പോൾ ഇതിൽ ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന അത് നമുക്ക് പിന്നീട് വരാം. അത് ഞാൻ ടീം ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴായിരിക്കും ബെസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീമിലോട്ട് കടക്കാം. ന്യൂസിലാൻഡ് വുമൺ വേഴ്സസ് ഇന്ത്യൻ വുമൺ ഉണ്ട്, നല്ലൊരു മത്സരമാണ്. വുമൻസിൻ്റെ മാച്ചൊക്കെ മാക്സിമം ലൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമാണ് കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കിഷനെ എടുത്തിരിക്കുകയാണ്, കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് വിക്കറ്റ് കീപ്പേഴ്സിൽ. അത്യാവശ്യം നല്ല ഫോമിലാണ് കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ നമ്മൾ ബൗളേഴ്സിലോട്ട് വന്നിട്ട് ബാറ്റിങ്ങിലോട്ട് വരാൻ ക്രെഡിറ്റ് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാസനൊക്കെ കളിക്കുന്നില്ല, നിസരംഗ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ടാം ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂര്യകുമാറൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളത് നോക്കി സെലക്ട് ചെയ്യുക. ഗേക്ക്വാഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മ, അതുപോലെ അയ്യർ ഉണ്ട്, അശ്വലങ്ക നല്ല ഓപ്ഷനാണ്, വി സി ആണ് നമ്മുടെ ശ്രീലങ്കൻ ടീമിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ജഡേജ, നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ വി സി ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞുതരാം, ബൂംറയാണ്. അറിയാതിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ജഡേജ, അതുപോലെ തന്നെ വി എ സൈലൻ്റായിട്ട് വിക്കറ്റ് എടുക്കുന്ന പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞ മത്സരമൊക്കെ കണ്ടാണ്, കഴിഞ്ഞ മൂന്ന് വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ കളിച്ച ടി ട്വൻറ്റീസിലും ഡ്രീം ടീമിൽ കയറിയൊരു വ്യക്തിയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെന്നൊക്കെ പറയത്തില്ലേ. ഒന്നല്ലെങ്കിൽ വിഷ്ണു അല്ലെ ചഹാൽ, ആരെങ്കിലും ഒരാളെ ഇറങ്ങത്തുള്ളൂ. ഹൈലി പ്രോബബിലി ചഹാലാണ് ചാൻസ് കൂടുതൽ കേട്ടോ. ഓക്കെ, നമ്മുടെ ചമേര എടുക്കാം, അതുപോലെ തന്നെ ഹർഷ പട്ടേൽ വേണം, മസ്റ്റാണ്. കാരണം ഡെത്ത് ഓവേഴ്സ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വൺ മിസ്സായി പോവും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ടീം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ആൾക്കാരെയാണ് ഒരുപാട് ഇട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് കരുണാട്ട എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കരുണാട്ട എടുക്കാൻ കാരണം ഐ തിങ്ക് ഒരു ഫൈവ് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കരുണാട്ട ഇറങ്ങും, അല്ലെങ്കിൽ ഒരു ഫോർ വിക്കറ്റ് പോയാലും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നന്നായി കളിക്കാനും ചാൻസ് ഉള്ള വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെങ്കടേഷ് അയ്യറിനെ ഒഴിവാക്കിയതിന് ശേഷം ഒരു ബൗളർ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറിനെ ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എൽ കുമാര മസ്റ്റാണ്. ഫസ്റ്റ് ബൗളറാണ്, ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന ബൗളേഴ്സാണ്. ഇതിൽ ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന ബൗളറാണ് നമ്മുടെ എൽ കുമാര, അതുപോലെ തന്നെ ചമേര. ഇരുപതാമത്തെ ഓവറും പതിനെട്ടാമത്തെ ഓവറും ചമേര ചെയ്യും, അതുപോലെ തന്നെ കുമാര അതിൻ്റെ ഇടയിലുള്ള രണ്ട് ഓവർ, അതായത് പതിനാറാമത്തെ ശേഷവും പിന്നെ പതിനേഴും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? കറക്റ്റ് ഓവറിൻ്റെ കണക്ക് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കരുനാട്ടയും ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്യാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് മസ്റ്റ് പിക്ക് ചെയ്യുക. എന്തായാലും പുള്ളിക്കാരൻ ഈ ഒരു 13 ഓവറിന് ശേഷം കരുനാട്ടെ ബോൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യത്തെ ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്നത് ബൂംബറയും അതുപോലെ തന്നെ ഹർഷ പട്ടേലുമാണ്. അപ്പോൾ ബൂംബ്ര നിങ്ങൾ മസ്റ്റ് പിക്കായിട്ട് എടുക്കുക. ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻസിൽ ബൂംബ്ര വിടും, അതുപോലെ തന്നെ ചമേര വിടും, പിന്നെ ഹർഷ പട്ടേൽ, അതുപോലെ തന്നെ ജഡേജ, ഇശാന്ത് കിഷൻ, നമ്മുടെ രോഹിത് ശർമ്മ. ഓക്കെ, ഇത്രയും പേരാണ് എൻ്റെ ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻ. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഹർഷ പട്ടേൽ, ചമേര, ബൂംബ്ര, ജഡേജ, രോഹിത് ശർമ്മ, ഇശാന്ത് കിഷൻ. ഓക്കെ, ഇത്രയും പേരാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ക്യാപ്റ്റൻസി വി സിയും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടീമിന് ക്യാപ്റ്റൻസി കൊടുക്കാം. ക്യാപ്റ്റൻസി ഞാൻ എന്തായാലും ഒരു ബൗളറിനെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്റ്സ്മാനെ കൊടുക്കാം, രോഹിത് ശർമ്മയൊക്കെ ഒരു അടിപൊളി ഓപ്ഷനാണ്, പക്ഷേ എനിക്കൊരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ബൂംബ്രയെ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ക്യാപ്റ്റൻ ബൂംബ്രയും നമ്മുടെ വി സി ജഡേജയാണ്. കാരണം അറിയാമല്ലോ നമുക്ക് ജഡേജയുടെ പവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അവൻ്റെ ഒരു ജസ്റ്റ് ടീം ഇതാണ്: ഇശാന്ത് കിഷൻ, രോഹിത് ശർമ്മ, അശ്വലങ്ക, ഗേക്ക്വാഡ്, ജഡേജ, കരുണാട്ടെ, ഹർഷ പട്ടേൽ, ചമേര, ജേസ്പ്രീത് ബൂംബ്ര, എൽ കുമാര, തീക്ഷ്ണ. ഇതാണ് എൻ്റെ ടീം. ഇതൊരു കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു ലോജിക്കില്ലാത്ത ടീമാണെന്ന്, പക്ഷേ ലോജിക്ക് വർക്കാകും. അതായത് ലോജിക് ഇല്ലാത്ത ടീം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യത്തെ ആദ്യം ഓപ്പണിംഗ് ഇറങ്ങുന്ന എല്ലാ ബാറ്റ്സ്മാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തിനാണ് നാല് ശ്രീലങ്കൻ ബൗളേഴ്സിനെ എടുത്തിരിക്കുന്നതെന്നൊരു ചോദ്യം വരും. കാരണമുണ്ട്, കാരണം ഐ തിങ്ക് ഒരു 10th ഓവറിന് ശേഷം നല്ല വിക്കറ്റ് വെച്ച് വരാൻ ചാൻസസ് ഹൈലി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഗേക്ക്വാഡൊക്കെ നോക്കി കളിക്കാൻ ചാൻസ് ഉണ്ട്. ഐ തിങ്ക് 30-50, അതായത് 30-50 റൺസ് വരെ എടുക്കാൻ ചാൻസുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗേക്ക്വാഡ് കേട്ടോ. മസ്റ്റ് പിക്കാണ് ഗേക്ക്വാഡ്. വി സി ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ജി എൽ ഒക്കെ ട്രൈ ചെയ്യാം. ജി എൽ ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഗേക്ക്വാഡ് നല്ലൊരു ക്യാപ്റ്റൻസി ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. ക്യാപ്റ്റൻ അല്ലെങ്കിൽ വി സി നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷനിലോട്ട് എത്താൻ ചാൻസസ് ഉള്ളൊരു വ്യക്തികളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മച്ചാന്മാരെ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക, നമുക്കൊരു സപ്പോർട്ടാവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി ടീംസൊക്കെ കിട്ടും, ഞാനിടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സും നല്ല ടീംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.